നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ സംഘടനയായ ഹമാസ് ഇസ്രായേലിലേക്ക് മാരകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ട് നാളേക്ക് ഒരു വർഷം തികയുകയാണ് ആയിരത്തോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോകുകയും ഹമാസ് അന്ന് ചെയ്തിരുന്നു അതിൽ പലരും തിരിച്ചു വന്നു പക്ഷേ പലരും മരണമടഞ്ഞു ഇപ്പോഴും കുറെ ബന്ദികൾ അവരുടെ കസ്റ്റഡിയിലാണ് അതിനുശേഷം അവിടെ അങ്ങോട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടിരുന്നത് ഹമാസിനെ പൂർണമായും ഈ ഒരു ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് ഇസ്രായേൽ പിന്നീട് അങ്ങോട്ട് ചെയ്തത് അവരുടെ പല തലവന്മാരെയും ഇസ്രായേൽ തേടി പിടിച്ച് കൊലപ്പെടുത്തി ഇപ്പോൾ യുദ്ധം ഇറാനിലോട്ട് വ്യാപിച്ചിരിക്കുകയാണ് പിന്നീട് ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും എല്ലാം തരിശു ഭൂമിയാക്കിയിട്ടായിരുന്നു ഇസ്രായേൽ അടങ്ങിയത് ഇപ്പോൾ ലബനൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരേ സമയം തന്നെ തിരിച്ചടിയും ഇസ്രായേലിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഏത് രീതിയിലായിരിക്കും ഒരു പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് നാളെയാണോ ആ ദിവസം ഇസ്രായേൽ അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അതേസമയം ഇസ്ബുള്ളയുടെ ആണെങ്കിലും ഹമാസിന്റെ ആണെങ്കിലും ഹൂത്തുകളുടെയാണെങ്കിലും എല്ലാവരെയും പതുങ്ങിയിരുന്ന് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ നേതൃത്വമില്ല അണിയായികളില്ല നേതൃത്വ തലവന്മാരില്ല ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബനനിൽ കരയുദ്ധം നാല് ദിവസം പിന്നിടുന്നതിനിടെ മാത്രം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സഫേദിനെയും ഇസ്രായേൽ വധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിനോടകം പുറത്തു കഴിഞ്ഞിരിക്കുന്നു പകരക്കാരനായിട്ട് ഒരാളെ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആളുടെ ആയുസ് വളരെ ചുരുക്കം മാത്രമാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ അയാളെയും വകവരുത്തുകയാണ് ഇതിനോടകം ബെറൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ സഫീദിനും ഉൾപ്പെട്ടതായാണ് വാർത്താ ഏജൻസി അൽ ഫദാത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല തെക്കൻ ലഹറിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം തുടങ്ങിയത് ലബനലിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിന്റെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത് വ്യാമാക്രമണത്തിൽ ഹാഷിം സഫീദീൻ കൊല്ലപ്പെട്ടതായാണ് വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട വിവരം നസ്രുളയുടെ ബന്ധുവാണ് സഫീദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലബനിലെ ദർ ഖനൂൻ അൽ നഹറിൽ സഫീദിൻ ജനിച്ചത് ഇറാലിലും ഇറാക്കിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി അന്നു മുതൽ നസ്രുള്ളയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത് ലബനലിലെ തെക്കൻ പട്ടണമായ ഒഡൈസിയിലിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കരയുദ്ധം നാല് ദിവസം പിന്നിടുമ്പോഴാണ് കമാൻഡർമാരടക്കം ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രായേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേലും രംഗത്തുണ്ട് തെക്കൻ ബെയ്റൂട്ടിലും ഡസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടു ആദ്യമായി പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സംഘർഷത്തിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ലബനനിൽ നിന്ന് പലായനം ചെയ്യുന്നത് ഇന്നലെ രാത്രി ആരംഭിച്ച ആക്രമണത്തിലെ ഏകദേശം അര മണിക്കൂറോളമാണ് മിസൈലുകൾ കുതിച്ചെത്തിയതെന്നും ലബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ ബെഡ്താവി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിച്ചു ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വധിച്ചത് ഒന്നര ദശലക്ഷം പേരാണ് രണ്ടാഴ്ച കൊണ്ട് പലായനം ചെയ്തത് കരമാർഗ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള മുപ്പത് കമാൻഡർമാർ ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പതിലധികം ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഐഡിയഫ് ഊർജിതമാക്കി ഇറാന്റെ പരമോന്നത നേതാവ് ഐതുൽ അലി ഗമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സംഘർഷം കലുഷിതമായത് അതേസമയം മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇസ്ബുള്ള മേധാവി ഹസൻ നസ്രുളയെ മതിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തത് ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും താക്കീത് നൽകിയിരുന്നു എന്നാൽ ആണവ നിലയങ്ങൾ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത അമേരിക്ക പ്രതികരിച്ചത് ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്നും അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങൾ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലേക്ക് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തിരുന്നു ഭൂരിഭാഗം മിസൈലുകളും വ്യാമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണക്കില്ലെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഇസ്രായേലിൽ മിസൈലുകൾ ഇറാൻ വർഷിച്ചതിന് ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഞായറാഴ്ച പുലർച്ചെ ഗാസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ വാർത്താ ഏജൻസി ഫഫ റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ എൻക്ലേവിൽ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഒന്നാം വാർഷികത്തോട് അടുക്കുന്നതിനിടെയാണ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദർ അൽ ബാലയിലെ അലക്സ ആശുപത്രിക്ക് സമീപമുള്ള പള്ളിയിലെ ആക്രമണം പലായനം ചെയ്തവരെ പാർപ്പിക്കാൻ മസ്ജിദ് ഉപയോഗിക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ദൽ അൽ ബലാഹ് പ്രദേശത്തെ ഷുഹാദ അൽ അക്സ മസ്ജിദിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഒരു ഘടനയിൽ ഉൾച്ചേർത്ത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരർക്കെതിരെ കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തെക്കൻ ഇസ്രായേൽ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ രക്ത ആരംഭിച്ചത് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ നാൽപ്പത്തിരണ്ടായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എൻക്ലേവിലെ രണ്ടര ദശലക്ഷം ആളുകളെയും ഇത് കുടിയൊഴിപ്പിക്കുകയും പട്ടിണി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ലോക കോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുന്ന വംശഹത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു